ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുവാനുള്ള ഓർഡിനൻസ് ഭരണഘടന അനുസൃതമെന്ന് എം പി രാജേഷ് സർക്കാർ നിലപാട് വ്യക്തമാണ് ഓർഡിനൻസുമായി ബന്ധപ്പെട്ട അവ്യക്തത ഇല്ലെന്നും ഭരണഘടനാപരമായ അധികാരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും എം രാജേഷ് പറഞ്ഞു അതേസമയം ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സൂചന നൽകി തന്നെയാണ് ഓർഡിനൻസിലൂടെ ലക്ഷ്യമിടുന്നതെങ്കിൽ താൻ തന്നെ അതിൻ്റെ വിധികർത്താവാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഓർഡിനൻസ് കണ്ട ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും നിയമപരമായി നീങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നുവെന്നും ഗവർണർ ദില്ലിയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ദിവസങ്ങൾ നീണ്ടുനിന്ന ആശയക്കുഴപ്പത്തിനൊടുവിൽ പതിനാല് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റിക്കൊണ്ടുള്ള ഓർഡിനൻസ് സർക്കാർ രാജ്ഭവനിലേക്ക് അയച്ചത് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഗവർണറെ വെട്ടാൻ ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത് ഓർഡിനൻസിൽ ഒപ്പിടില്ലെന്നും രാഷ്ട്രപതിക്ക് അയക്കുമെന്നും ഗവർണർ മുൻപേ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഓർഡിനൻസിൽ രാജ്ഭവന്റെ തീരുമാനം എന്തായാലും പിന്നോട്ടില്ലെന്നാണ് സർക്കാർ ആദ്യം ഓർഡിനൻസ് പിന്നാലെ ബിൽ അതാണ് സർക്കാർ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം നിയമസഭാ സമ്മേളനത്തിന്റെ തീയതിയിൽ ധാരണയുണ്ടാകും സഭ ചേരാൻ തീരുമാനിച്ചാൽ പിന്നെ ഓർഡിനൻസിന്റെ പ്രസക്തി ഇല്ലാതാകും സഭാ സമ്മേളനം മുൻപ് ഓർഡിനൻസ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഗവർണർ അയച്ചാൽ ബില്ലിൽ പ്രതിസന്ധി ഉണ്ടാകും അത്തരമൊരു സാഹചര്യത്തിൽ ബില്ലിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള നിയമോപദേശങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്